ഇപ്പോൾ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം കാരണം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്കാരനായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ട് പുറത്തായി എന്നുള്ളത് കോൺഗ്രസ്സുകാരോട് ചോദിച്ചറിയാം. ആ സമയത്ത് ദേശാഭിമാനി അദ്ദേഹത്തെ പറ്റി എഴുതിയിരുന്നു. ഇന്ന് അദ്ദേഹത്തെ ചുമക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, അവരുടെ മുഖപത്രം ദേശാഭിമാനി, അദ്ദേഹത്തെ പറ്റി വളരെയധികം ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. ഈ ശ്രീനിജൻ ആരാണെന്നും അദ്ദേഹം ഏത് തരക്കാരനാണെന്നും ഉള്ള കാര്യങ്ങളെപ്പറ്റി, അപ്പോൾ അതിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുകയും അധികാരം കിട്ടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സുഖമറിഞ്ഞു കഴിഞ്ഞപ്പോൾ, കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ഡിക്ലെയർ ചെയ്തനുസരിച്ച് തന്നെ കോടികളുടെ ആസ്തിയുണ്ട്. ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ എം എൽ എ 16 കോടിയോ 18 കോടിയോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. ദേശാഭിമാനിയുടെ കണക്കനുസരിച്ച് ഇത് ഈ തുകയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരാൾ ഇത്രയും പണമുണ്ടായിട്ട് അത് ഉപയോഗിക്കാനായിട്ടുള്ള വേദികളില്ല എന്ന് വന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തിൻ്റെ സുഖം അനുഭവിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ഉൾവിളിയാണ് 2020 ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ 2020 ഇല്ലാതെയാക്കണം. 2020 ഇല്ലാതെയാക്കണമെങ്കിൽ സാബു ജേക്കബിനെ ഇല്ലാതെയാക്കണം. സാബു ജേക്കബിനെ ഇല്ലാതെയാക്കണമെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇല്ലാതെയാക്കണം. നമ്മൾക്കറിയാം 2021 May 2 തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അദ്ദേഹം അധികാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത മെയ് അവസാനത്തിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ കമ്പനികളിലെ റെയ്ഡ് തുടങ്ങി. 12 റെയ്ഡുകളാണ് ഇവിടെ നടന്നത്. ഇന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സംവിധാനങ്ങളും എല്ലാ വകുപ്പുകളും ഇവിടെ കയറി പരിശോധന നടത്തി. ഞാൻ അന്നും സൂചിപ്പിക്കുകയുണ്ടായി, സാധാരണ രീതിയിൽ പരിശോധന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വണ്ടിയിൽ 3-4 ഉദ്യോഗസ്ഥർ വരുന്നതല്ല പരിശോധന. ഇവിടെ 15-20 വണ്ടികളിൽ കൊള്ളക്കാരെയും കൊടും ഭീകരരെയും എല്ലാം പിടിക്കാൻ വരുന്ന രീതിയിൽ 15-20 വണ്ടികളിൽ കമ്പനികളിലേക്ക് അരച്ചു കയറിയുള്ള പരിശോധന. പരിശോധനകൾ കഴിഞ്ഞ് 82 ചാർജുകൾ കാണിച്ചുകൊണ്ട് എനിക്ക് നോട്ടീസ് തന്നു, അതിന് മറുപടിയും കൊടുത്തു. പക്ഷേ അതിനുശേഷം ഒരു ഡിപ്പാർട്ട്മെൻറ്റും അനങ്ങിയിട്ടില്ല. കാരണം ഇന്നിപ്പോൾ 6 അതിൻ്റെ കാലാവധി തീർന്നു. ആ ചാർജുകൾക്ക് യാതൊരു നിയമസാധ്യതയുമില്ല. അതിൻ്റെ അർത്ഥമെന്താണ്? ഈ കേരള സർക്കാരിലെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരിശോധിച്ചിട്ടും ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ചെറിയ മൈനറായിട്ടുള്ള ഒരു തെറ്റോ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയോ ഈ എൻ്റെ സ്ഥാപനത്തിൽ ഉണ്ടായില്ല എന്നാണ് അവരംഗീകരിക്കുന്നത്. അതിനുശേഷം നിർഭാഗ്യകരമായ ഒരു സംഭവം ക്രിസ്മസിനോടനുബന്ധിച്ചുണ്ടായി. അദ്ദേഹം അതിലും ഇടപെട്ട് ഈ പറയുന്ന കമ്പനിയിലെ ജോലിക്കാരെയെല്ലാം, നിരപരാധികളായിട്ടുള്ള ഒട്ടനവധി ആളുകളെ അവിടെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയുണ്ടായി. അപ്പോൾ ആദ്യം അദ്ദേഹം ശ്രമിച്ചത് കമ്പനിയെ നേരിട്ട് ആക്രമിച്ച് കമ്പനി ഇല്ലാതെയാക്കുക. അതിനുശേഷം വീണ് കിട്ടിയ ഒരു സന്ദർഭം ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് തൊഴിലാളികളെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് കമ്പനി ഇല്ലാതെയാക്കുക. അതിനുശേഷമാണ് ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് നടത്തിയ ഒരു വിളക്കണക്കൽ സമരത്തിൽ ദീപു എന്ന പട്ടികജാതിക്കാരനായിട്ടുള്ള ഒരു യുവാവിനെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. അപ്പോൾ അതിനുശേഷവും ഇപ്പോഴും ഇപ്പോൾ പെരിയാർ വാലി, അതായത് കളക്ട്രേറ്റ് ഓഫീസിൽ നടക്കുന്ന ജില്ലാ സമിതിയുടെ പരിപാടികളിലും താലൂക്കിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഇദ്ദേഹം പങ്കെടുത്ത് ഇലക്ട്രിസിറ്റി, അതായത് ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന കുടിവെള്ളം കട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ നോട്ടീസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോ ഏത് രീതിയിലും ഈ സ്ഥാപനത്തെ ഇല്ലാതെയാക്കുക, എന്നെ ഇല്ലാതെയാക്കുക, 2020 പാർട്ടി ഇല്ലാതെയാക്കുക, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് 2020 പാർട്ടി ഉണ്ടാകരുത്, മത്സരത്തിനുണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ഞങ്ങളുടെ പഞ്ചായത്തുകൾ, ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് 2015 ഞങ്ങൾ അധികാരം ഏറ്റെടുത്തതാണ്. 39 ലക്ഷം നഷ്ടത്തിലായിരുന്ന, അല്ലെങ്കിൽ കടമുണ്ടായിരുന്ന പഞ്ചായത്തിന് 5 വർഷം ഭരണം പൂർത്തിയാക്കി 13,57,00,000 രൂപ സ്ഥിര നിക്ഷേപം ഇട്ടു. ഇപ്പോൾ ഞങ്ങൾ സമീപ പ്രദേശങ്ങളിലും മറ്റ് 3 പഞ്ചായത്തുകളിൽ ഇതേ അവസ്ഥ തന്നെയാണ്. 2 കോടിയും 1.5 കോടിയും എല്ലാം നഷ്ടം വരുത്തി വെച്ച്, കടം വരുത്തി വെച്ചിട്ടാണ് ഇവരെല്ലാം ഇറങ്ങിപ്പോയിരിക്കുന്നത്. ആ പഞ്ചായത്തുകളെല്ലാം കടത്തിൽ നിന്ന് രക്ഷിച്ച് നിക്ഷേപത്തിലേക്ക് വരുന്ന ഒരു വലിയ വികസന കുതിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെപ്പോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലുമെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ 1 വർഷവും 8 മാസവുമായി തെരഞ്ഞെടുത്ത് MLA ആയതിനു ശേഷം ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പറയാവുന്ന, എടുത്തു പറയാവുന്ന ഒരു ചെറിയ കാര്യം പോലും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റിയില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കിഴക്കമ്പലം നെല്ലാട് റോഡ്. ഇപ്പോഴും ജനങ്ങൾ 10 വർഷമായിട്ട് പൊടി നിന്ന് സഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന എന്താണ്? ഞങ്ങളുടെ പഞ്ചായത്തുകൾ, ഞങ്ങളുടെ ഭരണസമിതി, ഞങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആക്കി തീർക്കുക. അതിന് അദ്ദേഹം കണ്ട എളുപ്പം കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നടക്കുന്ന ഏത് മീറ്റിങ്ങുകളായിക്കോട്ടെ, അതിൽ അദ്ദേഹം വന്ന് നേരെ കയറി അധ്യക്ഷ സ്ഥാനത്തിരിക്കും. അപ്പോൾ മുന്നിലിരിക്കുന്ന ജനങ്ങളെന്ത് വിചാരിക്കും? ഇതൊക്കെ ഇങ്ങേരുടെ കാര്യങ്ങൾ കൊണ്ട്, ഇങ്ങേരുടെ കഴിവ് കൊണ്ട് നടന്നതാണെന്നുള്ളത്. അത്രയ്ക്ക് തരം താണ് വൃത്തികെട്ട പരിപാടികളാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്വന്തമായിട്ടുള്ള, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത, കഴിവ് കേടുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം, സ്വന്തം അധ്വാനമാണെന്ന് വരുത്തി തീർക്കാനായിട്ടാണ് ഈ കയറിയിരിക്കുന്നത്. നമുക്ക് കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ MLA മാരും MP മാരും ഈ പറയുന്ന ഓരോ ദിവസത്തെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണ്ട്? ഇങ്ങേരെ 2020 ഭരിക്കുന്ന 4 പഞ്ചായത്തുകളിൽ ഞങ്ങൾ എന്ത് മീറ്റിംഗ് വിളിച്ചോട്ടെ, അവിടെയൊക്കെ വന്ന് കയറിയിരിക്കും. അപ്പോൾ അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള ഒരു ഗൂഢശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓഗസ്റ്റ് 17-ാം തീയതി ഐക്യനാട് പഞ്ചായത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ചൊരു മീറ്റിംഗ് നടക്കുകയുണ്ടായി. അവിടെ ഇദ്ദേഹം ഇതുപോലെ വന്നു കയറിയിരിക്കാൻ തുടങ്ങി. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതിൽ പങ്കെടുത്ത മെമ്പർമാരും, ഈ മെമ്പർമാരെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, അതിൽ 2 മെമ്പർമാരെ SC ST മെമ്പർമാർ തന്നെയാണ് വേദിയിലിരുന്നത്. ആ മെമ്പർമാരടക്കം സദസ്സിൽ വന്നിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ പാർട്ടി 2020 എന്ന പാർട്ടി നയപരമായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണിത്. ഈ നയപരമായിട്ടുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ 2020 പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ഞങ്ങളെ എതിർക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് തൂത്ത് മാറ്റണമെന്ന് വിചാരിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ, അത് LDF നേതാക്കന്മാരായിക്കോട്ടെ, UDF നേതാക്കന്മാരായിക്കോട്ടെ, NDA നേതാക്കന്മാരായിക്കോട്ടെ, അത് പ്രാദേശിക നേതാക്കന്മാരായിക്കോട്ടെ, ആര് തന്നെയായാലും ഈ കേരളത്തെ ചൂഷണം ചെയ്ത്, കേരളത്തെ കൊള്ളയടിച്ച്, ജനങ്ങളെ കൊള്ളയടിച്ച് കഴിഞ്ഞ 70 വർഷമായിട്ട് കേരളത്തെ പിന്നോട്ട് കൊണ്ടുപോയ ഈ പരമ്പരാഗതമായ രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു വേദികളും നമ്മൾ പങ്കിടണ്ട എന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനമാണ്. അത് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ആശയപരമായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനാണ്, അതുകൊണ്ട് പങ്കെടുക്കണ്ട എന്നല്ല. LDFലെ ഏത് നേതാക്കന്മാരും, ബെന്നി ബെഹനാൻ പങ്കെടുക്കുന്ന UDFലെ ആയിക്കോട്ടെ, VD സതീശൻ പങ്കെടുക്കുന്ന പരിപാടി ആയിക്കോട്ടെ,
ഏത് നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു പരിപാടികളിലും 2020 നേതാക്കന്മാരോ അല്ലെങ്കിൽ പ്രതിനിധികളോ വേദി പങ്കിടണ്ട എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി തീരുമാനമാണ്. അപ്പോ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ല അല്ലെങ്കിൽ അവരെന്താണ് ചെയ്തത്? അപ്രതീക്ഷിതമായിട്ട് ഇയാൾ കയറി വരുന്നു. അയാൾ ആദ്യമായിട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ എന്ത് പരിപാടി പഞ്ചായത്തിൽ ഉണ്ടായാലും ഇയാൾ കയറി വരും. അപ്പോ അങ്ങനെ വരുന്ന സാഹചര്യത്തില് അവരിറങ്ങി സദസ്സിലിരുന്നു. അതിലെന്താ അപമാനമുള്ളത്? നമുക്ക് പ്രതിഷേധിക്കാനായിട്ടുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അപ്പൊ അതിന് പകരം അത് 17-ാം തീയതി, ഓഗസ്റ്റ് 17-ാം തീയതി നടന്ന ഒരു സംഭവത്തിന് ഡിസംബർ 8-ാം തീയതി അട്രോസിറ്റി ആക്ട് അനുസരിച്ച് എന്നെയും പ്രതിയാക്കി. കാരണം ഞാനും ഈ മീറ്റിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പഞ്ചായത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു മീറ്റിങ്ങുകളിലും പോകാറുമില്ല, ഈ മീറ്റിങ്ങിന് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അട്രോസിറ്റി ആക്ട് അനുസരിച്ച് നോൺ ബെയിലബിളായിട്ട് ഒരു കേസ് എടുക്കുക, പഞ്ചായത്ത് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെയും, അദ്ദേഹത്തെ പോലെ തന്നെ തിരഞ്ഞെടുത്ത ആളുകളാണ് അവർ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന എന്നെയും എല്ലാം ഒന്നാം പ്രതിയാക്കി കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ഈ പാർട്ടിയെ അവസാനിപ്പിക്കാമെന്നായിരിക്കാം അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കണം, ഈ കേരളത്തിൽ നടക്കുന്നത് ഒരു ഇതി അമീൻ മോഡൽ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. മനുഷ്യർക്ക് അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല, പ്രതികരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല, പ്രതിഷേധിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരെയൊക്കെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ പോലീസിനെ വെച്ച് അടിച്ചമർത്തുന്ന ഒരു ഭരണ സംവിധാനം. ഇത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ നടന്ന പല ജനകീയ സമരങ്ങളിലും നടന്നിരിക്കുന്ന സംഭവം അതാണത്. അതായത് ഇവിടെ ഒരു പാർട്ടി മാത്രം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന, അവർക്ക് ഓശാന പാടുന്ന ആളുകളെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് അവരെ ആരെതിർക്കുന്നു, ആരെതിരായിട്ട് അഭിപ്രായം പറയുന്നു, അവർ ചെയ്യുന്ന വൃത്തികേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു, അവരെയൊക്കെ അധികാര ദുർവിനിയോഗം ചെയ്ത് അടിച്ചമർത്തി കേസെടുത്ത് ഭീഷണിപ്പെടുത്തി അവര് വീണ്ടും അടുത്തൊരു ഭരണത്തിലേക്ക് വരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആശ്രിത നിയമനങ്ങൾ, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റി നമുക്കറിയാം. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നിയമസഭയിൽ ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്, പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്നുണ്ട്, പാർലമെന്റിൽ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇനി അങ്ങേയറ്റം മാധ്യമങ്ങളെ നമുക്കറിയാം, മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, മാധ്യമങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് പ്രതിഷേധിക്കാനായിട്ടുള്ള അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങളാണത്. ഒരു MLA ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അവർ വരുന്ന വേദികളിൽ ഇവിടുത്തെ ആരുമായിക്കോട്ടെ, അവരവിടെ ഇരുന്നു കൊള്ളണം, അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്? നമ്മൾ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നതിന് സമാനമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കാണ് കടന്നു കയറുന്നത്. അയാള് കയറി വരിക, അതിൽ കയറി ഇരിക്കുക, നമ്മളെല്ലാം അയാള് പറയുന്ന വൃത്തികേടുകളും അയാള് പറയുന്ന കാര്യങ്ങളുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, അത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഇനിയായാലും അയാളെന്ന് മാത്രമല്ല LDF ഏത് നേതാക്കന്മാരായിക്കോട്ടെ, അത് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ഞങ്ങൾ അത് ബഹിഷ്കരിക്കും. കാരണം ഞങ്ങളെ ഇല്ലാതാക്കാൻ നടക്കുന്ന, ഈ പാർട്ടി ഇല്ലാതാക്കാൻ നടക്കുന്ന ആ പ്രസ്ഥാനങ്ങളോടുള്ള എതിർപ്പ് പ്രതിഷേധമാണ് ഞങ്ങളവിടെ രേഖപ്പെടുത്തുന്നത്. പിന്നെ ഇയാളുടെ കാര്യം ഇയാൾ ഞാൻ പറഞ്ഞല്ലോ, അയാൾ വന്ന വഴികളും, അയാൾ എങ്ങനെ കോൺഗ്രസ്സുകാരനായി, എങ്ങനെ കോൺഗ്രസ് ഇതിൽ മത്സരിച്ചു, അതിനുശേഷം എങ്ങനെ LDF കാരനായി, ഇനി ഇപ്പം അടുത്ത തവണ ചിലപ്പോൾ BJP കാരനാവും. ഇയാൾക്കിത് പതിവാണ്, ഇയാൾക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു സുഖവുമില്ല. അതിന് കിട്ടിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയം മാത്രമല്ല, നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും.
ഇപ്പൊ ഇവിടെ കോടതി എന്നൊരു സംവിധാനം ഇല്ലെങ്കിൽ എന്തായിരിക്കും ജയിലുകൾ? പി വി ശ്രീനിജന്റെ നേതൃത്വത്തിൽ 2020 തകർക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് ഇപ്പോൾ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ തന്റെ സ്ഥാപനത്തെയും തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓഗസ്റ്റ് നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ ഡിസംബറിൽ കേസെടുത്തിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാത്ത തന്റെ പേരിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുവെന്നും സാബു എം ജേക്കബ് പറയുന്നു. ഇപ്പോൾ